ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു കോഡുമായിട്ടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് ജോഗ്രഫിന്റെ ചാപ്റ്ററിൽ കുറച്ച് മലനിരകളുടെ പേര് അല്ലേ അപ്പൊ മക്കൾ പറഞ്ഞ് കുറേ പേരൊക്കെ പറഞ്ഞു സാർ മലനിരകളുടെ പേര് കുറച്ചൊന്ന് ടഫാണ് കുറച്ച് സാധനങ്ങളുണ്ട് അത്യാവശ്യം പഠിക്കാനുണ്ട് രണ്ട് മൂന്നെണ്ണം അല്ല അതിലും ജാസ്തി ഉണ്ട് മലനിരകൾ എല്ലാത്തിനും പഠിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കോഡ് പറഞ്ഞു തരാവോ നമുക്കറിയാലോ കോഡ് റെഡ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സോഷ്യൽ സയൻസിൽ ഏറ്റവും കൂടുതൽ എൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളതും കോഡുകളാണ് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം അല്ലേ പെട്ടെന്ന് ഒരു ഒരു അഞ്ചാറ് ചാപ്റ്റർ അഞ്ചാറ് പേജിലുള്ള സാധനങ്ങൾ ഒറ്റ സ്ലൈഡിൽ ഒരു കഥ പോലെ ഒരു ചെറിയ കുഞ്ഞി കഥ പോലെ ഒരു കോഡ് പോലെ പഠിച്ചെടുക്കാൻ പറ്റിയ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് സാറിത് പറയുമ്പോൾ തന്നെ മക്കൾക്ക് കുറേ പേർക്കൊക്കെ ആ സാർ എനിക്കിത് എനിക്ക് ഉപകാരപ്പെടും എനിക്ക് എനിക്ക് മനസ്സിലാവും അതെന്താണ് സാർ പറയണതെന്നുള്ളത് കോഡിന്റെ ആവശ്യം എനിക്കുണ്ട് എന്നൊരു തോട്ടമൊക്കെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവില്ലേ വളരെ കറക്റ്റാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് സാർ ഇവിടെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കണ്ട കുറച്ച് മലനിരകളുണ്ട് ട്രാൻസ് ഹിമാലയത്തിൽ മലനിരകളുണ്ട് അല്ലേ കാരക്കോറം ലഡാക്ക് സസ്കർന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ ഹിമാലയത്തിൽ ഹിമാദ്രി ഹിമാചൽ ശിവാലിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ നമ്മൾ പൂർവാചലിന് അതുപോലെ ഈസ്റ്റേൺ ഹിൽസ് അല്ലേ പൂർവാചലെന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ ഹിൽസ് ആണ് സ്വഭാവമായിട്ട് അവിടെയും നമ്മൾ കുറച്ച് സാധനങ്ങൾ കണ്ടിട്ടുണ്ട് മിസോ ഹിൽസ് നാഗാ ഹിൽസ് എന്നൊക്കെ പറയേണ്ട സാധനം സാർ എങ്ങനെയാണ് ഇത് പഠിച്ചെടുക്കാൻ ഇത് കൺഫ്യൂഷൻ ആവുന്നുണ്ട് സാർ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇന്നാ പിടിച്ചോ ഒരു കോഡ് സാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കഥ ലോജിക്ക് നോക്കിയത് ലോജിക്ക് നോക്കരുത് ഈ കോഡില് നമ്മൾ തെലുങ്ക് സിനിമയൊക്കെ കാണുമല്ലേ തെലുങ്ക് സിനിമ കാണുമ്പോൾ ഒരാളെ ഇട്ടിച്ചിട്ട് അയാൾ പർദ്ദം വിട്ട് പോയിട്ടുള്ള സാധനം അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി നിങ്ങൾ ഈ കഥ വായിക്കുമ്പോൾ ലോജിക്കൊന്നും ഒന്നും വിചാരിക്കേണ്ട എന്റെ മക്കൾ ചെറിയ സാധനം എന്റെ മക്കളെ മനസ്സിലേക്ക് ഒറ്റ അടിയിൽ കയറുവാണെങ്കിൽ കിടിലുമായിരിക്കും ഓക്കെ ഈ സാധനം പഠിച്ചാൽ മതി കിടിലുമായിട്ട് കയറും ഈ ചെറിയൊരു കഥ ചെറിയൊരു കഥ കിട്ടിയാൽ ഈ മലനിരകൾ മൊത്തം എന്റെ മക്കളെ മനസ്സിലേക്ക് കയറും ഓക്കെ അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാമല്ലോ നോക്കാം നമുക്ക് എന്താണ് സാർ ഈ കോഡ് ഈ കോഡിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് പഠിക്കാൻ ലാഗ് അടിപ്പിക്കല്ലേ പറ സാർ എന്താണ് കോഡ് എനിക്കിങ്ങനെ വരുന്നുണ്ട് ആരെങ്കിലും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശരിയാണ് സാർ അടിപ്പിക്കുന്നില്ല ഇന്നാ പിടിച്ചോ കഥ എന്താണ് ഇത് സാർ ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കാം അപ്പം കുറച്ച് പേർക്കൊക്കെ തോന്നും സാർ ഈ കഥ പഠിക്കാൻ തന്നെ കുറച്ച് സമയം വേണമല്ലോ ഈ കഥ പഠിച്ചതിൻ്റെ മക്കളെ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഉണ്ടാവില്ല കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഈ കഥ നിങ്ങൾ പഠിച്ചോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കുറേ സാധനങ്ങളെങ്കിലും ഇങ്ങനെ മലനിരകൾ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇത് അവിടെ വെച്ചാൽ ഇവിടെ വെച്ച പണി കിട്ടും അത് ഹിമാലയത്തിന്റെ ആണോ അതോ ട്രാൻസ് ഹിമാലയത്തിന്റെ ആണോ അതോ ഇത് ഈസ്റ്റ്യൺ ഹിൽസിന്റെ ആണോ അങ്ങനെ ഒരു ഡൗട്ട് ഉള്ളിൽ തോന്നും അതിന് പകരം ഈ കഥ പഠിച്ചാൽ മതി ഈ കഥ അതേപോലെ പച്ചവെള്ളം പോലെ എന്താ ഇത് ബൈഹാർട്ടങ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഈ ഒരു എസ് എ വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്ക ഒരു കാരണവശാലും തെറ്റാൻ പോകുന്നില്ല ഇവിടെ സാർ എന്തുണ്ട് ഇവിടെ കുറച്ച് മഞ്ഞ യെല്ലോയിൽ കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സാധനങ്ങൾ ഓരോന്നും സാറ് പറഞ്ഞുതരാം അതിന് മുന്നേ കഥ ആദ്യം അയച്ചു തരാം കഥ ആദ്യം വായിച്ചു തരാം എന്താ നോക്കാം ട്രാക്ടർ ട്രാക്ടറെടുത്ത് ലോജിക്ക് നോക്കരുതേ എടുത്ത് ഹിമാലയത്തിലൂടെ പോയപ്പോൾ ഒരു കരിക്ക് വിൽക്കുന്ന ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ലഡു വാങ്ങിച്ചു അതോ സാർ ലോജിക്കില്ല ലോജിക്കില്ല കരിക്ക് വിൽക്കുന്ന ചേട്ടൻ്റെ നിന്ന് ലഡ്ഡു വാങ്ങിച്ചു അങ്ങനെ ചിന്തിക്കട്ടെ ഓക്കെ എന്താ പറയുന്നത് കയ്യിൽ നിന്ന് ലഡു വാങ്ങിച്ചു ഫ്രണ്ട് അസ്കറിന് ഞാൻ കൊടുത്തു ഞാനാ പോണം കേട്ടോ ഹിമാലയത്തിലൂടെ ബൈക്കിലൊന്നും അല്ല ട്രാക്ടറിലാണ് പോകുന്നത് ട്രാക്ടർ ടിആർ നിങ്ങൾ ഓർത്ത് വെച്ചോ കേട്ടോ അപ്പം അങ്ങനെ പോകുമ്പോൾ അപ്പം വെറും ഹിമാലയത്തിലൂടെ അപ്പം തൊട്ടപ്പുറത്ത് വെറും ഉണ്ട് വെറും ഹിമാലയം ട്രാൻസ് ഹിമാലയോ അല്ലെങ്കിൽ ട്രാക്ടർ ഹിമാലയമോ ഒന്നും വെറും ഹിമാലയം ഓക്കെ വെറും ഹിമാലയത്തിലൂടെ പോയ ഹിമാദ്രി ഹിമാദ്രി ഹിമാചലും ശിവയും മൂന്ന് പേരുണ്ടായിരുന്നു ഹിമാദ്രി ഉണ്ടായിരുന്നു ഹിമാചലുണ്ടായിരുന്നു ശിവയുണ്ടായിരുന്നു മൂന്ന് പേരും ബ്രദേഴ്സാണ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ് ഓക്കെ അങ്ങനെ പോകുന്ന അവരെ അവരെ മൂന്നാളി സാറിങ്ങനെ വിളിച്ചു ബാ 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 ഒരു കാര്യം പറയാണ്ട് ചോദിച്ചിട്ട് ഒരു കാര്യം ചോദിച്ചു എന്താ ചോദിച്ചത് അപൂർവ്വ ഇനം ചില മൃഗങ്ങൾ എന്താണ് അപൂർവ ഇന ചില മൃഗങ്ങൾ എവിടെ ഉണ്ടെന്ന് ചോദിച്ചതാ മീസോ മലകളിലും നാഗാ മലകളിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കേട്ടല്ലോ സത്യമാണോ സത്യമാണോ ഇവർ മൂന്നാളോട് ചോദിച്ചു സാർ ഇതിലെന്താണിപ്പോൾ ഇത്ര വലിയ ഒരു ഒരു ഇൻസിഡൻറ്റ് കണ്ടു ട്രാക്ടറിൽ ഹിമാലയത്തിലൂടെ പോകുമ്പോൾ അവിടെ എന്തുണ്ടായിരുന്നു എന്ന് പറയുന്നത് അവിടെ ഒരു കരിക്ക് വിൽക്കുന്ന ചേട്ടനുണ്ടായിരുന്നു അവിടുന്ന് ലഡ്ഡു വാങ്ങിച്ചു എൻ്റെ ഫ്രണ്ട് അസ്കറിന് കൊടുത്തു സാർ അതിനുശേഷം ഓരോ ഹിമാലയം ഉണ്ടായിരുന്നു ആ അവരോ ഹിമാലയത്തിലൂടെ മൂന്ന് പേര് പോകുന്നുണ്ടായിരുന്നു മൂന്ന് രണ്ട് സിസ്റ്റേഴ്സും ഒരു ബ്രദറും ആരാധ ഹിമാദ്രി ഹിമാതിരി ശിവിയും ആ ഇവർ മൂന്നാളും പോകുമ്പോൾ സാറിങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു എവിടെയൊരു സ്ഥലങ്ങളിൽ അപൂർവീനം ചില മൃഗങ്ങളെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഏതൊരു മീസോഹില്ലോ ഏതൊരു നാഗാഹില്ലോ എവിടെയാ കാണാൻ പറ്റുന്നുണ്ടല്ലോ ശരിയാണോ സത്യമാണോ എന്നൊരു ചോദ്യം ചോദിച്ചു അപ്പോൾ എൻ്റെ മക്കളെ മനസ്സിലേക്ക് ഈ സീൻ എങ്ങോട്ട് വരണം ഈ സീനങ്ങ് വരണം നിങ്ങളിങ്ങനെ പോവുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് പേർ കാണുകയാണ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അസ്കറിൻ്റെ ഫ്രണ്ടിന് ലഡ്ഡു വായിച്ചു കൊടുക്കുകയാണ് കരിക്കിൻ്റെ കടയിൽ കയറിയിട്ടൊക്കെ ഇതൊക്കെ എൻ്റെ മക്കളെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഈ പിക്ചേഴ്സ് കഥ പറയുമ്പോൾ കഥ വായിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റായിരിക്കും ഇനി എന്താ നോക്കുക ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ എന്താ നോക്കുക അല്ലെ ഒന്നാമത്തെ ടി ആർ എൻ്റെ മക്കൾ അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും അറിയാവുന്നവർ എന്താണ് സാർ ഈ ടി ആർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ട്രായ ആണ് ട്രാക്ടറിന് ടിആർ എ ട്രാൻസ് ട്രാൻസ് അപ്പം ഇവിടെ ഹിമാലയം കൊടുത്തിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്തത് അപ്പം ട്രാൻസ് ഹിമാലയ എന്താണ് ട്രാൻസ് ഹിമാലയ കിട്ടി അപ്പം ട്രാൻസ് ഹിമാലയത്തിലൂടെ പോവാം അപ്പം ട്രാൻസ് ഹിമാലയത്തിലെ മലനിരകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു ഓക്കെ പോകുമ്പോൾ കരിക്ക് വിൽക്കുന്നത് സാർ ഈ കരിക്ക് എന്താണ് സാധനം ഒന്നാമത്തെ നമുക്കറിയാം ഒന്നാമത്തെ ആളിന് കരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്കോറമാണ് എന്താണ് കാരക്കോറം അത് നമുക്ക് ഇവിടെ എഴുതി വെക്കാം കാരക്കോറം നമുക്കറിയാം ഒരു മലനിര എന്ന് പറയുന്നത് കാരക്കോറമാണ് അങ്ങനെ അത് വിൽക്കുന്ന കളയെ ചെന്നിട്ട് ചേട്ടനോട് ചോദിച്ചു ലഡു ലഡ്ഡു വായിച്ച് ലോജിക്ക് ചിന്തിക്കല്ലേ ലഡ്ഡു ലഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ മക്കളെ സിമ്പിളാണ് ലഡാക്കാണ് എന്താണ് ലഡാക്കാണ് അത് കിട്ടി അപ്പൊ മക്കളെ ഈ സാർ ഇത്രയും പഠിച്ച് ഈ കഥ പഠിച്ചുകഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ അഞ്ചാറ് പേജ് വായിക്കുന്നതിൽ നല്ലതല്ലേ ഈ ചെറിയൊരു കഥ വായിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടൂലേ എന്താ സാധനം അങ്ങനെ ചിന്തിച്ചോക്കും ഓക്കെ ലെഡ് വായിച്ച് അസ്കറിന് കൊടുത്തു ആർക്കാ കൊടുത്തത് അസ്കറിന് സാർ അസ്കർ സസ്കർ സസ്കർ മലനിരകൾ ഓക്കെ നമുക്ക് ഇവിടെ ജെഡ് എഴുതി വെക്കാം അല്ലേ ജെഡ് എഴുതി വെക്കാം സസ്കർ എന്റെ മക്കളിത് സാർ ഒന്നും കൂടെ ബാക്ക് അടിക്കാം ഇവിടെ സെഡ് എഴുന്നില്ല സ്ക്രീൻഷോട്ട് എടുക്കാത്തവർ സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ നിർബന്ധമാണേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സെഡ് സാർ എഴുതി വെക്കാം സസ്കർ ഓക്കെ അപ്പൊ ഒന്നാമത്തെ സീന് കഴിഞ്ഞു സാറിങ്ങനെ പോവാണ് ട്രാക്ടറിൽ അപ്പൊ എന്താണ് പെട്ടെന്നൊരു കരിക്ക് ഷോപ്പ് കണ്ടു കരിക്ക് വെക്കുന്ന സ്ഥലം കണ്ടു അവിടെ കയറി ലഡ്ഡു വാങ്ങിച്ചിട്ട് അസ്കറിന് കൊടുത്തു കിട്ടി ചാനം കിട്ടി ഒന്നാമത്തെ കിട്ടി അങ്ങനെയാണെങ്കിൽ കുറച്ചപ്പുറത്ത് അപ്പൊ നമ്മൾ കണ്ടു നെക്സ്റ്റ് സീനാണ് അപ്പൊ സാറിങ്ങനെ വേറെ ചുറ്റോട്ട് ഇങ്ങനെ നോക്കുക അപ്പൊ വെറും ഹിമാലയം സാർ എന്താണ് വെറും ഹിമാലയം വെറും ഹിമാലയം എന്ന് വെച്ചാൽ മക്കളെ ട്രാൻസ് ഹിമാലയം ഹിമാലയം നമുക്കറിയാം അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ എന്താണെന്നാ പറയുന്നത് ആ വെറും ഹിമാലയം വെറും ഹിമാലയമാണ് വെറും ഹിമാലയം അപ്പം ഹിമാലയത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പഠിച്ചത് ഹിമാദ്രി ഹിമാചൽ ശിവാലിക്ക് നമ്മൾ കണ്ടു ഇവിടെ സാർ എഴുതി വെച്ചോ ഹിമാദ്രി ഒരു സിസ്റ്റർ ആണ് ഇവിടെ ഒരു ഹിമാചൽ വേറൊരു സിസ്റ്റർ ആണ് അനിയത്തിയാണ് ശിവയുണ്ട് ശിവ എന്താ ശിവാലിക്കാണ് ആരാണ് ശിവാലിക്ക് അപ്പോൾ കിട്ടി ശിവാലിക്കാണ് അപ്പോൾ നോക്കി എത്ര ഉദ്ദേശിക്കുന്നു നോക്കല്ലേ ഹിമാദ്രി ഹിമാചൽ ശിവാലിക്ക് എവിടെയാണ് ഹിമാലയത്തിൽ വെറും ഹിമാലയത്തിലൂടെ പോകുമ്പോൾ സാർ അവരെ മൂന്നാളെയും കണ്ടു കിട്ടി അടിപൊളി ഓക്കെ അവരോട് വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് പൂർവ അപൂർവീനം ഓക്കെ പൂർവ എന്നാണ് ഇവിടെ സാറ് നൈസായിട്ട് ഹൈലൈറ്റ് ചെയ്തത് പൂർവ്വം എന്താണ് പൂർവാചലാണ് ഈസ്റ്റേൺ ഹിൽസ് ആണ് കിഴക്കൻ കുന്നുകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപൂർവ്വീനം ചില അപൂർവ്വീനം ചില ഇവിടെ സാർ ഇവിടെ പൂർവാചലെഴുതി വെക്കാം കേട്ടോ പൂർവാജലി എന്ന് എഴുതി വെക്കാം കൂടെ തന്നെ എഴുതി വെക്കാം കിഴക്കൻ മലനിര ഓക്കെ കിഴക്കൻ മലനിര എന്ന് എഴുതി വെക്കാം അല്ലെങ്കിൽ കുന്നുകൾ എന്ന് എഴുതാം അല്ലെ നമ്മൾ കുന്നുകൾ എന്നാണല്ലോ പഠിച്ചത് ഓക്കെ കിഴക്കൻ കുന്നുകൾ കിട്ടി അപ്പം ഈ അപൂർവീന മൃഗങ്ങൾ ചില മൃഗങ്ങളെ എവിടെയോ കണ്ടത് എവിടെ കണ്ടത് മീസോ മലകളിൽ മീസോ കുന്നുകൾ മിസോറാമിലുള്ള കുന്നുകൾ ആ ഭാഗത്ത് വരുന്നത് ഈസ്റ്റേൺ ഹിൽസിലെ ഈസ്റ്റേൺ മലനിരകളിൽ ഈസ്റ്റേൺ കുന്നുകളിൽ കാണുന്ന രണ്ട് മലനിരയാണ് ഒന്ന് മീസോ മലകളും അതേപോലെ തന്നെ നാഗാ കിട്ടി രണ്ടെണ്ണം കിട്ടി മീസോ രണ്ടെണ്ണം പഠിച്ചാൽ മതി പട്ക്കായി പമ്പക്ക് എൻ്റെ മക്കളെന്തെയ്യാ ജസ്റ്റ് ഓർത്ത് വെക്കുക ഗാസി ഗാരോ എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി അത് എഴുതാൻ പറ്റിയ അത് അടിപൊളിയാണ് ഓക്കെ ഇതിന്റെ കൂടെ തന്നെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചെറിയൊരു കഥ നിങ്ങളിത് അഞ്ചാറ് പേജിൽ കാണേണ്ട സാധനമാണ് നിങ്ങൾ ആ വലിയ മാപ്പൊക്കെ എടുത്ത് വായിച്ച് പഠിച്ച് സാർ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് ടൈം എടുക്കും അപ്പം ഈ ചെറിയൊരു കോഡിലൂടെ ഈ കഥയിലൂടെ എൻ്റെ മക്കളെ വേറെ ഒന്നും ആലോചിക്കാണ്ട് കഥ ആലോചിച്ചാൽ മതി കിട്ടി ഓക്കെ ആണല്ലോ അടിപൊളിയാണല്ലോ അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളിപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ കുറച്ച് പേരുക്കാൻ പറ്റിയ സാർ ഈ കഥ പഠിക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അതിലും വേദം നമുക്ക് നേരിട്ട് പഠിച്ചാൽ മതിയല്ലോ മലനിരകൾ മക്കളെ ഞാൻ ഒന്നുകൂടെ പറയട്ടെ നിങ്ങൾ ഈ കഥ പഠിക്കുന്നതിലൂടെ നിങ്ങളൊറ്റ വലിയൊരു ഒരു ഭൂപടം അതേപോലെ തന്നെ എൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ എല്ലാം പഠിച്ചെടുത്തുനിന്ന് അർത്ഥം ഓക്കെ അപ്പോൾ ഏതാ ബെറ്റർ എന്നെ മക്കൾ ആലോചിച്ച് വെക്കുക ഈ കഥ പഠിക്കണോ അല്ലെങ്കിൽ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനങ്ങൾ മൊത്തം ഇരുന്ന് വായിച്ചു നോക്കണോ എന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ കിട്ടി അങ്ങനെയാണെങ്കിൽ സെറ്റായിട്ട് നമുക്ക് അടുത്തൊരു കോഡുമായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക എൻ്റെ മക്കൾക്ക് കോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഹാർട്ട് ഇടുക സെറ്റാക്കുക ഒരു ഫയർ ഒക്കെ കിട്ടും സാർ കോഡ് റെഡ് എന്നൊരു ഫയർ കിട്ടും കോഡ് റെഡ് വിത്ത് ഒരു ഫയർ ഇട്ടോ നമുക്ക് നോക്കാം സോഷ്യൽ സയൻസിൽ നമ്മൾ ഇനി കോഡ് പഠിക്കുന്നത് കോഡ് റെഡ് ആണ് ഓക്കെ കോഡ് റെഡിലൂടെ നമ്മൾ സോഷ്യൽ സയൻസ് സെറ്റാക്കാണ് എൻ്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക സെറ്റാക്കുക കമൻറ്റ് ഇടുക നോക്കാം സാർ വായിക്കാം കുറേ പേര് ചിരിക്കുന്ന കമൻറ്റൊക്കെ ഇടുന്നു വിചാരിക്കുന്നു എനിവേ സാർ നോക്കാം എത്ര പേർക്ക് കോഡ് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഓക്കെ അപ്പോൾ കോഡ് റെഡ് വിത്ത് ഫയർ Bye-bye.